നമസ്കാരം. സംസ്ഥാനത്തെ ലോക്ഡൌൺ രീതികളിൽ മാറ്റം വരുമെന്നും രോഗവ്യാപന തീവ്രത അനുസരിച്ച് വ്യത്യസ്ത തോതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പുതിയ സാഹചര്യം കണക്കിലെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ രോഗവ്യാപനത്തിൻ്റെ തോത് കണക്കാക്കി തരംതിരിച്ച് പ്രതിരോധ പ്രവർത്തനം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 3 ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.7%. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും TPR നിരക്ക് 15%-ലും താഴെയായി. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ അത് 10%-ലും താഴെയായിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ 10% കുറവ് TPR-ൽ ഉണ്ടായതായി കാണാൻ സാധിച്ചു. കേസുകളുടെ എണ്ണത്തിൽ 20% കുറവ് ഉണ്ടായിരിക്കുന്നു. എന്നാൽ ജില്ലാതലത്തിൽ ഈ കണക്കുകൾക്കപ്പുറം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരിച്ചെടുത്താൽ മറ്റൊരു ചിത്രവും കാണാം. അതായത് 14 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 35%-ന് മുകളിലാണ്. 37 എണ്ണത്തിൽ 28 മുതൽ 35 വരെയാണ്. 127 ഇടത്ത് 21-നും 28-നും ഇടയിലാണ്. ഉദ്ദേശിച്ച രീതിയിൽ രോഗവ്യാപനത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ 16 വരെ തുടരും. എന്നാൽ തുടർന്നുള്ള നാളുകളിൽ ലോക്ക്ഡൌൺ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തും. സംസ്ഥാനത്താകെ ഒരേ തരത്തിലുള്ള നിയന്ത്രണങ്ങളും പരിശോധനാ രീതിയുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് പകരം രോഗവ്യാപനത്തിൽ തീവ്രത അനുസരിച്ച് വ്യത്യസ്ത തോതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ സാഹചര്യം കണക്കിലെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ രോഗവ്യാപനത്തിൻ്റെ തോത് കണക്കാക്കി തരംതിരിച്ച് പ്രതിരോധ പ്രവർത്തനം നടപ്പാക്കുമെന്നുമാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരും. പരിശോധനകൾ നല്ല തോതിൽ വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് കാണുന്നത് എന്നാണ് പിണറായി വിജയൻ അറിയിക്കുന്നത്. അക്കാര്യത്തിലും നിരീക്ഷണത്തിലും കഴിയേണ്ടതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചും പുതിയ ക്യാമ്പയിൻ തന്നെ ആലോചിക്കുമെന്നും വീടുകളിൽ നിന്നാണ് ഇപ്പോൾ കൂടുതലായി രോഗം പകരുന്നത്, അത് തടയാനുള്ള മാർഗം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക്ക്ഡൌൺ ഇതേ നിലയിൽ തുടരേണ്ടതില്ല എന്നാണ് ആലോചന. അതേസമയം വല്ലാതെ TPR വർദ്ധിച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ജില്ലയിൽ ഇക്കാര്യത്തിൽ ഏകീകരണ രൂപമില്ല. ജില്ലയിൽ TPR വർദ്ധിച്ചതായി കാണുമ്പോൾ തന്നെ ചില പ്രദേശങ്ങളിൽ വളരെ കുറഞ്ഞ തോതിലാണ് രോഗവ്യാപനമുള്ളത്. അതെല്ലാം കണ്ടുകൊണ്ടുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ ആവശ്യമായതിനാലാണ് ഇതൊരു തീരുമാനത്തിലേക്കെത്താതെ നാളുകളായി നീട്ടിവച്ചിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 7719 പേർക്കാണ് COVID-19 സ്ഥിരീകരിക്കുന്നത്. എറണാകുളം 977, തിരുവനന്തപുരം 1170, കൊല്ലം 791, തൃശ്ശൂർ 770, പാലക്കാട് 767, മലപ്പുറം 581, ആലപ്പുഴ 524, കോഴിക്കോട് 472, കോട്ടയം 400, കണ്ണൂർ 339, പത്തനംതിട്ട 337, കാസർഗോഡ് 326, ഇടുക്കി 171, വയനാട് 104 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 68573 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിലവിൽ 11.26 ആണ്. റുട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, സിബിനാറ്റ്, ട്രൂനാറ്റ്, POCT, PCR, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 2,12,89,498 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 161 മരണങ്ങളാണ് COVID-19 കാരണമാണെന്ന് ഇന്ന് സ്ഥിരീകരിക്കുന്നത്. ഇതോടെ ആകെ മരണം 11,342 മാറി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 36 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 7,138 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 493 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 16,743 പേർ രോഗമുക്തി നേടിയത് സംസ്ഥാനത്തിന് ആശ്വാസകരമായി.